Ramadan health tips brought to you by Metro Medical Center. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Blood pressure. Blood pressure nu parayumbo adu nammade heart pump cheyumbol heart inde melippu nu parayunnathu oru systole nu parayum aa chamber ഒന്നിച്ച് കൺട്രാക്ട് ചെയ്യും, ഇങ്ങനെ സങ്കോചിക്കും. അപ്പോൾ ബ്ലഡ് രക്തക്കുഴലിലോട്ട് വലിയ രക്തക്കുഴലിലോട്ട് പോകും. അപ്പോൾ ആ രക്തക്കുഴലിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭിത്തികളുണ്ടാക്കുന്ന പ്രഷറാണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള സാധാരണ നമുക്ക് പറയുന്നത് 128 ഒക്കെയാണ്. ഇത് കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് കുറയുകയും ചെയ്യും ലോ ബ്ലഡ് പ്രഷർ എന്ന് പറയും. അത് എപ്പോഴും ഡീഹൈഡ്രേഷനോ ബാക്കി എന്തെങ്കിലും അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാകും. പക്ഷേ ഹൈ ബ്ലഡ് പ്രഷറാണ് കൂടുതൽ സാധാരണ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നതും ഉണ്ടാകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ മറ്റ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അതിനെന്തെങ്കിലും കാരണമുണ്ടാകും. അത് ചിലപ്പോൾ ഹോർമോണിൻ്റെ ഇംബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, എന്തെങ്കിലും ഒരു കാരണമുള്ള ഹൈപ്പർ ടെൻഷൻ. അതേസമയത്ത് ഒരു കാരണവുമില്ലാതെ ബ്ലഡ് പ്രഷർ കൂടുന്നതിനാണ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണെങ്കിലും ഈ ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെട്ടെന്ന് ചെന്ന് ഇപ്പോൾ ഒരു ക്ലിനിക്കിലോ ബാക്കിയുള്ള സ്ഥലത്തോ പോയിട്ട് പെട്ടെന്ന് ചെന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചില മാളുകളിലൊക്കെ ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ചെല്ലുന്നു, അവിടെ പെട്ടെന്ന് തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അവരെ ഇൻസ്ട്രുമെൻ്റ് കാണിക്കുന്നു ഹൈ ബ്ലഡ് പ്രഷർ. അത് അപ്പോഴും നിങ്ങൾ വളരെ ടെൻഷൻ അടിക്കേണ്ടയോ സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. കാരണം ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എവിടെയെങ്കിലും ചെന്ന് ഒരു കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ ഇത് ഈ ബ്ലഡ് പ്രഷറിൻ്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാതിരിക്കുക, സിഗരറ്റ് വലിക്കലോ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് ബ്ലഡ് പ്രഷർ നോക്കുന്നതെങ്കിൽ ഒരു ഹൈ ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബി പി വീണ്ടും കൂടും. പിന്നെ വേറൊരു തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. നമുക്ക് ക്ലിനിക്കിൽ ചെന്നിട്ട് ഈ കോട്ട് ഇട്ടിട്ട് സിസ്റ്റർമാരോ ബാക്കിയുള്ളവരോ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുന്ന ഒരു ഇതുണ്ട്. അങ്ങനെയും ബ്ലഡ് പ്രഷർ കൂടി എന്നുള്ളത് ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു 2-3 4 പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കി ആഴ്ചയിൽ കുറച്ച് ഇടപെട്ട് 2-3 ദിവസം ഇടപെട്ടിട്ട് 3-4 പ്രാവശ്യം നോക്കി അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും തീരുമാനിക്കേണ്ടതും മരുന്ന് കഴിക്കേണ്ടതും. അത് ഡോക്ടർ തീർച്ചയായിട്ടും അത് ഡോക്ടറെ ഒരു കൺസൾട്ടേഷനിൽ കൂടി തന്നെയാണ് മരുന്ന് കഴിക്കേണ്ടത്. അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഇതിൽ പല മരുന്നുകളും ഡയൂറെറ്റിക്സ് ഉള്ള മരുന്നുകളുണ്ടാവാം ഇതിനകത്ത്, അതായത് മൂത്രം കൂടുതൽ പോകുന്നത്. അത് നോമ്പെടുക്കുമ്പോൾ അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഡോക്ടറോട് ചോദിക്കണം. പിന്നെ ഈ മരുന്നിൻ്റെ അളവ് നമുക്ക് ഒരു നേരം 2 നേരം കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സമയത്തിൽ ചില മാറ്റം വരുത്തണം. ഇതിനുള്ള നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് ഡയൂറെറ്റിക്സിലുള്ള മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റ് മരുന്നുകളുടെ സമയ ക്രമീകരണം ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വളരെ ഒബീസായിട്ടുള്ള, വളരെ തടി തൂക്കം വളരെ കൂടുതലുള്ള ആളുകളാണ്, അവർ നോമ്പെടുത്താൽ അവരെ കൊളസ്ട്രോൾ കുറയുകയും അവരുടെ തൂക്കം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ബ്ലഡ് പ്രഷറിനെ പോസിറ്റീവായിട്ട് നല്ല നിലയിൽ കൺട്രോൾ ചെയ്യാനുള്ള സഹായകരമായിരിക്കും. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം, ഇത് നമ്മൾ നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് നോക്കുക, നിങ്ങളുടെ ബി പി എവിടെ ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ നോമ്പെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതിലൂടെയും നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നോമ്പ് എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള നമുക്ക് ബ്ലഡ് പ്രഷർ കുറച്ച് കുറയും, പ്രത്യേകിച്ച് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊളസ്ട്രോളും ഇതൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെൽത്തി റമദാൻ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്കും കൂടി സഹായകരമാകും എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നുതന്നെയാണ്. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.